ഹലോ, ഹായ്, നമസ്തെ, നമസ്കാരം. കർക്കിടക മാസമൊക്കെ തുടങ്ങിയല്ലേ. നിങ്ങൾക്കറിയാം കർക്കിടക മാസത്തിൽ 10 ഇല കൊണ്ട് തോരനുണ്ടാക്കി കഴിക്കണമെന്നാണ്, അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ കഴിക്കണമെന്നാണ്. മുരിങ്ങ ഇല ഒഴിച്ച് ഏത് ഇല വേണമെങ്കിലും തോരനായി ഉപയോഗിക്കാം. ഇന്നിവിടെ ചീര ചേമ്പില കൊണ്ടുള്ളൊരു തോരനാണ് അമ്മ തയ്യാറാക്കുന്നത്. കിഴങ്ങില്ലാത്തതും ചൊറിച്ചിലില്ലാത്തതുമായ ഒരു തരം ചീരയാണിത്. വളരെ ടേസ്റ്റിയാണ് അമ്മയുടെ ഈ ഒരു തോരൻ. വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കർക്കിടക സ്പെഷ്യൽ ചീര ചേമ്പില തോരൻ കണ്ടിട്ട് വരാം. അതിനു മുമ്പേ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി കാത്തിരിക്കുക. ഒപ്പം തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അമ്മയുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീര ചേമ്പില തോരൻ. ഈ ചീരച്ചേമ്പെന്ന് പറയുമ്പോൾ അറിയാത്ത പലരും കാണും അല്ലേ. ഇവിടെ അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ചീര ചേമ്പില. കണ്ട ചേമ്പില പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇതിന് ശരിക്കുള്ള ചേമ്പില പോലെ ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ. അതുപോലെ ഇതിൽ ചേമ്പിൻ്റെ കിഴങ്ങൊന്നും ഉണ്ടാകുന്ന ഒരു വെറൈറ്റി അല്ല. ഒരു ചട്ടിയിലോ ഒരു ഗ്രോ ബാഗിലോ ഒക്കെ ഒരു തൈ വെച്ച് കൊടുത്താൽ അധികം പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഇത് നന്നായിട്ട് കിളിച്ചു വരും. അതുപോലെ ഇഷ്ടം പോലെ തൈകളും അതിൻ്റെ മൂട്ടിലുണ്ടാകും. ഇപ്പം വിഷമൊന്നും അടിക്കാത്ത നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചേമ്പില കൊണ്ട് തന്നെ നമുക്ക് തോരനോ കറികളോ ഒക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും പറ്റും. ഇതിപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ, വല്യക്ക എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അക്കച്ചിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇതിൻ്റെ തൈയും ചെടിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അക്കച്ചിയുടെ വീട്ടിൽ ഒരു തൈ കൊണ്ട് വെച്ചതാണ്. ഇപ്പം വലിയൊരു മൂടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂട്ടിൽ ഇഷ്ടം പോലെ തൈകളും കിളുത്തു നിൽപ്പുണ്ട്. അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു തോരൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ തൈ വേണമെങ്കിലും അക്കച്ചി തരും കേട്ടോ. അപ്പോൾ അക്കച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം സൈഡിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചേമ്പിലയുടെ തൈ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ തൈ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇത് നട്ട് വളർത്തുകയും ചെയ്യാം. ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. തോരൻ മാത്രമല്ല, നമുക്ക് പല കറികളും ഇതുകൊണ്ട് ഉണ്ടാക്കാം. അതായത് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം, ദോശമാവിൽ ഇതരിഞ്ഞ് ചേർത്തുണ്ടാക്കാം. പലതരം റെസിപ്പീസും ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം. സുന്ദരി ചേമ്പ്, വിത്തില്ല ചേമ്പ്, അങ്ങനെ പല പേരുകളിലാണ് ഇത് പലയിടത്തും അറിയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിലിഷ്ടം പോലെ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഈ ഒരു ചേമ്പ്. നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ കൂട്ടാൻ ഇത് വളരെ നല്ലതാണ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്. അതിന് ഒത്തിരി ഫൈബറൊക്കെ ഉള്ളത് തന്നെ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് വളരെ നല്ലതാണ്. തൈറോയിഡിൻ്റെ പ്രോപ്പർ ഫങ്ഷന് വേണ്ടിയിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത പോലെ. അപ്പം വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലച്ചെടിയാണിത്. അതിൻ്റെ തണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 2 ചേമ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇല തന്നെ നല്ല വലിപ്പമുള്ള ഇലയാണ്. അപ്പോൾ ഇത്രയും മതിയാകും ഒരു തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഈ ഇല ഇതുപോലെ വളരെ ചെറുതായിട്ട് കൊത്തി അങ്ങ് അരിഞ്ഞെടുക്കണം. അതിൻ്റെ പുറത്തെ ആ ഒരു സ്കിന്നൊക്കെ നൈഫ് കൊണ്ട് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം വളരെ ചെറുതായിട്ട് തന്നെ ആ തണ്ടൊക്കെ അങ്ങ് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇലയും തണ്ടും എല്ലാം വളരെ ചെറുതായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി എരിവിനായിട്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവോള തെരുതെരുപ്പായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഉള്ളി ചേർക്കാതെ ഈ തോരൻ തയ്യാറാക്കാം കേട്ടോ. എന്നാൽ ഉള്ളി ചേർക്കുമ്പം കുറച്ചും കൂടെ തോരനൊരു ടേസ്റ്റ് വരും. ഇലയുടെ മാത്രം ഒരു ടേസ്റ്റ് നമുക്ക് മുമ്പ് നിൽക്കത്തില്ല. ചേർക്കാതെ ചെയ്യുമ്പം വേറൊരു ടേസ്റ്റാണ് തോരന്. 2 വിധത്തിലും ചെയ്യാം. 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതുപോലെ 1 കപ്പിൽ 1 കപ്പ് തേങ്ങാ തിരുമ്മിയത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് ആദ്യം തന്നെ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ബോയിൽഡ് റൈസ്, 1 ടേബിൾ സ്പൂൺ ബോയിൽഡ് റൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി നന്നായി പൊട്ടി നല്ല പഫ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നു കഴിഞ്ഞാൽ 1 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി അതിലേക്ക് ചേർക്കാം. ഇനി അതിലോട്ട് നമ്മൾ ആ ചേമ്പിലക്കൂട്ട് ചേർത്ത് കൊടുക്കാം.
ഒന്നങ്ങ് ഇളക്കി മിക്സാക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം ഒരു 5 മിനിറ്റ്. സാധാ ചേമ്പൽ പോലെ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം. 2-3 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം പെർഫെക്റ്റ് ആണ്. ഇപ്പം നമ്മുടെ തോരൻ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. ഇലയൊക്കെ നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റിൽ അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന അരിയുണ്ടല്ലോ അതൊന്ന് തൂകിക്കൊടുക്കാം. ഈ അരി നല്ല ക്രിസ്പി ആയിട്ട് ഈ തോരൻ കഴിക്കുമ്പോൾ അതിനകത്ത് കടിക്കാൻ കിട്ടും. അപ്പം നല്ലൊരു ടേസ്റ്റാണ് തോരൻ കഴിക്കുമ്പം. ഇപ്പം ഈ അരി ചേർക്കുന്നത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ അരിയുടെ ഒരു ക്രിസ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ വളരെ സ്വാദും വളരെ ഗുണവുമുള്ള ഒരു തോരനാണിത്. അപ്പം ഈ കർക്കിടക മാസത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തോരൻ ഇഷ്ടമായാൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി അമ്മ എത്തും വരെ നന്ദി, ടാറ്റ, ഗുഡ് ബൈ.